നിങ്ങളെ മുന്നിലെത്തിയിരിക്കുന്നത് ബനാന പാൽപ്പത്തിരി. അപ്പൊ നിങ്ങൾ പിക്ക് കണ്ട പോലെ തന്നെ വളരെ സോഫ്റ്റും സ്വീറ്റുമായ ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം. സോഫ്റ്റ് ആയിട്ടുള്ളൊരു പത്തിരിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു വറവാണ്. അപ്പം വറവിന് വേണ്ടി ഞാനൊരു വലിയൊരു കായ് ചെറുങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. തേങ്ങ വറവ് എന്ന് വെച്ചാൽ പണ്ടാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും, പിന്നെ ഞാൻ ആവശ്യമായ ഗീയും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1/2 kg ഗീ ആണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഈ ഇതിന് ഒരു മുട്ടയോട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഇതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഈ പണ്ടത്തിന് വേണ്ടി ഞാനൊരു ഗീ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മളെ ബനാന ഇട്ട് കൊടുക്കാം. ബനാന ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ബനാന ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഒന്ന് മിക്സായി ഒന്നൊരു യെല്ലോ കളർ ആകുമ്പോൾ നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും ആഡ് ചെയ്യാം കേട്ടോ. നമ്മളൊന്ന് ബനാന ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിട്ട് നമ്മുടെ ബനാന നന്നായി ഒന്ന് ചെറുങ്ങനെ കളറ് മാറി വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിന് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പണ്ടത്തിന് ഇത് മസ്റ്റായിട്ടും വേണം. എന്നാലേ ഈ ഒരു ടേസ്റ്റ് നമ്മൾ തിന്നുന്നേരം ഇപ്പോൾ കടിക്കാൻ വേണ്ടിയാണ് ഞാൻ കേട്ടോ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇവിടെ ആഡ് ചെയ്തത്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ആ മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു മുട്ട കോഴിമുട്ട നമുക്ക് ഇതിലൊന്ന് വറവിന് വേണ്ടി ആവശ്യമായിട്ടുണ്ട്. ഞാനൊരു കോഴിമുട്ട ഒരു മുട്ട മതി കേട്ടോ. ഒരു മുട്ട ഞാൻ അവിടെ സൈഡിലോട്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അപ്പോൾ ഈ ഒരു മുട്ട നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു പണ്ടത്തിന് കിട്ടുന്നത്. മുട്ട ഇഷ്ടമുള്ളവർക്ക് മുട്ട ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. കായും കിസ്മിസും അണ്ടിപ്പരിപ്പും മാത്രം ഇട്ടിട്ടും ചെയ്യാം. പക്ഷെ ഞാനിവിടെ മുട്ടയും കൂടി ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പണ്ടത്തിന് മുട്ട വേണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ നല്ലോണം ഒന്ന് വന്നിട്ടുണ്ട്. ആ ഒരു ടൈം നമുക്ക് ഈ ഒരു തേങ്ങ അരമുറി തേങ്ങ ഒന്നിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ ഇതൊന്നും വേണ്ട, ഗോൾഡൻ കളറൊന്നും ആവേണ്ട ഇല്ല. നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത സമയം തന്നെ ഒരു 5 സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പണ്ടത്തിന് നല്ലോണം ഒരു മധുരം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു പഞ്ചസാര ആഡ് ചെയ്യുന്നതും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായി ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം കേട്ടോ. അപ്പം നമ്മൾ പണ്ട് നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. അധികം കുക്കാകേണ്ട ഒരു ആവശ്യവും. ബനാന ഓൾറെഡി നമ്മൾ ഫ്രൈ ആയിട്ട് വന്നതാണ്. അപ്പം നമ്മൾ പണ്ട് എപ്പോഴും ഇതേ ഒരു ടൈപ്പായിരിക്കണം. കുറച്ച് തേങ്ങ ഒക്കെ കടിക്കാൻ ഇട്ടോളൂ, അതൊന്നും പ്രശ്നവുമില്ല. നമുക്ക് ഇനി ഒരു മുട്ടേൻ്റെ മിക്സ് വേണം. അപ്പം ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തത്. 3 ഏലക്കായി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഏലക്കായി ഇട്ടോളൂ, അതൊരു മണത്തിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു ഒരു 3 സ്പൂണ് പാലും കൂടി, നമ്മളെ പാൽ പത്തിരി അല്ലേ, അപ്പോൾ പാലും കൂടി ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാരയും കൂടി ഈ ഒരു മിൽക്ക് മുട്ടയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. ആ ഒരു എഗ്ഗ് ബീറ്റ് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ ഒരു മിൽക്കും എഗ്ഗിലും മിക്സ് ചെയ്ത ഈ ഒരു ഞാൻ ഈ ഒരു പ്ലേറ്റിലോട്ട് ഒഴിച്ചു മാറ്റുന്നുണ്ട്. അതേസമയം തന്നെ ആ ഒരു മിക്സിയിലോട്ട് ആ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ദോശ മാവിന് വേണ്ടിയാണ് കേട്ടോ. അപ്പം ഒരു ഒരു കപ്പ് മൈദയും കൂടി ഇട്ട് ഇടാം. അതേസമയം തന്നെ 3 സ്പൂണ് പഞ്ചസാരയും കൂടി ഈ ഒരു ദോശ മാവിന് വേണം, ആവശ്യമുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ദോശ മാവ് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മളെ ദോശ മാവ് നല്ലോണം വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ദോശ ചൂടുന്ന വീഡിയോ ഒന്നും ഇട്ടില്ല, വീഡിയോ ലോങ് ആകുന്നതുകൊണ്ട്. അപ്പം ഞാൻ നല്ലോണം നൈസായിട്ട് ദോശ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോളാക്കാൻ വേണ്ടിയിട്ടുള്ള തട്ട് ഞാനിവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഗീ ഒന്ന് ഒഴിച്ചിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ദോശ ആ എഗ്ഗിൽ മുക്കിയിട്ട് ഇട്ടിട്ട് നമ്മൾ പണ്ടം കുറച്ച് കുറച്ചായിട്ട് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ ലെയറായിട്ട് വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്കൊന്ന് ഈ ഒരു പണ്ടം നമുക്ക് ഫിൽ ചെയ്തെടുക്കാം. അപ്പോൾ ദോശ മാവിൽ നല്ലോണം ഒന്ന് ദോശയിൽ ഈ മുട്ട നല്ലോണം മുക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ രണ്ടിലും രണ്ടാമതും ഇത് ചെയ്യാം. അത് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്ന വീഡിയോ ഒന്നും ഇട്ടില്ല. വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കിയായിരുന്നു, സോറി. അപ്പം ഇത് ഒന്നുമില്ല, നമ്മൾ മുട്ടയിൽ മുക്കുന്നു, പണ്ടം വെക്കുന്നു വെക്കുന്നു, അത്ര തന്നെ. അപ്പം നമ്മളെല്ലാം ഞാൻ ഇതുപോലെ എല്ലാ ദോശയും അതുപോലെ ചെയ്തിട്ടിരുന്നു. അപ്പം നമ്മൾ ബാക്കിയുള്ള മുട്ടേൻ്റെ മിക്സ്, മുട്ടയും മിൽക്കുള്ള മിക്സ് നമുക്ക് ഈ ഒരു ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു വയ്പുമില്ല, മുട്ടേൻ്റെ ചോയയും ഒന്നും ഉണ്ടാവില്ല. മുട്ടേൻ്റെ ചോയ മാറ്റാൻ വേണ്ടിയാണ് ഞാനിവിടെ ഏലക്കായ ഇട്ടത്. അപ്പം ഏലക്കായ ഇട്ടാൽ മുട്ടേൻ്റെ ചോയ ഒന്നും ഉണ്ടാവില്ല, ഒന്നും പേടിക്കണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണ്. നിങ്ങളെല്ലാവരും ഇതൊരു ട്രൈ ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഇത് വെക്കാൻ വേണ്ടി ഒരു തട്ട് വെച്ചിട്ടാണ് പോള ചുട്ടെടുക്കുന്നത്. തട്ട് വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും കേട്ടോ. അപ്പം നമ്മൾ ആ ബാക്കി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും അതിൻ്റെ മേലിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇത് വേണമെന്ന് ഗാർണിഷ് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ പോള ഒന്ന് കാണാൻ ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്. നമ്മുടെ പോള നല്ലോണം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടാവും. 15 ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ പോള നല്ലോണം ഒന്ന് മൊഞ്ചിൽ വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ നമ്മളിത് ആ ഫില്ല് കണ്ടല്ലോ, നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ്. പാൽപ്പത്തിരി, ബനാന പാൽപ്പത്തിരി. അപ്പോൾ ഇതുവരെ നിങ്ങൾ ബനാന ചേർത്തിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നല്ലൊരു സ്വീറ്റായിട്ടുള്ളൊരു പോളയാണ്. നിങ്ങൾക്ക് എവിടെയും ഉറപ്പ് തരാം, കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു പോളയാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.